Nivin. Okay, ready. Camera rolling. And action. Cut. Action. Friendship. അത് നമ്മുടെ ചോദ്യം തീർന്നു. ഐ തിങ്ക് ലോയൽറ്റി. ലോയൽറ്റി ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ വേറൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ലോയൽറ്റി ഇത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ സുഹൃത്ത് രതീഷ് നായർ തന്നെയാണ്. ഹി ഈസ് വെരി ലോയൽ ടുവേർഡ്സ് മീ. എനിക്കൊന്നും ഒരു പക്ഷേ അവൻ അവൻ്റെ അത്രയും തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് സിനിമകളൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാ ദിവസവും ഇവൻ, അതായത് ഈ ഒരു 2005 to 2012 കാലഘട്ടത്തിൽ ഇവൻ്റെ മെയിൻ പരിപാടി എല്ലാ ദിവസവും ഇവൻ ഗൂഗിളിൽ നോക്കും എൻ്റെ പേര്, ഏതെങ്കിലും പുതിയ പടത്തിൽ എൻ്റെ പേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ ചില പടത്തിലൊക്കെ നമ്മൾ അറിയേണ്ട തന്നെ പേരുകൾ അബദ്ധത്തിലൊക്കെ വരാറുണ്ട്. അപ്പം അവൻ എന്നെ വിളിച്ച് നോക്കി, എടാ നീ എൻ്റെ ഒക്കെ പറഞ്ഞില്ലല്ലോ ആ പടത്തിൽ നിൻ്റെ പേരുണ്ടല്ലോ, അപ്പോൾ നിനക്കൊരു സിനിമയായില്ല. അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത്രയ്ക്ക് അവന് സ്നേഹമാണ്. ഞാൻ സിനിമ വന്നപ്പോൾ തൊട്ടേ അവൻ നമ്മുടെ ബാക്കിയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തുള്ള, അപ്പോൾ അവരുമായിട്ടൊന്നും ഇനി കോണ്ടാക്റ്റ് ഇല്ല. അപ്പം ഇവനെ ഇടയ്ക്കൊക്കെ അവർ വിളിക്കുമ്പോഴത്തേക്കും ഇവൻ എന്നെപ്പറ്റി അങ്ങ് വാചാലനാവും. സൈജു അവൻ അവിടെ ഭയങ്കര വലിയ ഫിലിം ആക്ടറാണെന്ന് ഞാൻ പറഞ്ഞു, എന്തിനാണ് നീ ബിൽഡപ്പ് കൊടുക്കുന്ന ഈ ആൾക്കാർക്ക്? എടാ ഇരിക്കട്ടെ, എന്തായാലും നമുക്ക് പറ്റാത്ത കാര്യമാണല്ലോ, നീ ഒരു ആക്ടറായില്ലേ. ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറവാണ്, പക്ഷേ അതിൽ മാക്സിമം കുറയ്ക്കുക. അത് തന്നെയാണല്ലോ എല്ലാ റിലേഷൻസിൻ്റെയും ഭംഗി. പക്ഷേ ഫ്രണ്ട്ഷിപ്പിൽ അത് വരുമ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നമ്മുടെ ഉയർച്ചകൾ താഴ്ചകൾ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ജഡ്ജ് ചെയ്യാത്ത, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവാമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെയും പേഴ്സണൽ ആഗ്രഹം അങ്ങനെയാണ്. അങ്ങനത്തെ കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, കോളേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും പിൽക്കാലത്ത് പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് അത്തരം സുഹൃത്തുക്കൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു നല്ല ഫ്രണ്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഞാനും അത് പലപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ കൂടെ നിൽക്കാറുണ്ട്. അതൊരു ഒരു ഒരു വേണ്ട ഒരു ക്വാളിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കണം സൗഹൃദം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ എന്ത് ഹാപ്പിനെസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അതാണല്ലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പണ്ടുള്ളൊരു പറഞ്ഞേക്കുന്നത്, അതുപോലെ ആയിരിക്കണം. നമ്മളെ തന്നെ കാണാൻ സാധിക്കണം നമ്മൾ നോക്കുമ്പോൾ. അതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തേടിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ കൂട്ടുകാർ തേടി പോയിട്ടില്ല, പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് പഴയ കൂട്ടുകാർ എവിടെയാണ് എന്താണെന്നെല്ലാം അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലവരെയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെ പിൽക്കാലത്ത് പിന്നീടൊന്നും പിന്നെ കാണാൻ സാധിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഇടയ്ക്ക് FBയിലും ഒക്കെ അങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കുമായിരിക്കും. പറഞ്ഞ ടൈം കഴിഞ്ഞും വന്നിട്ടില്ല. അപ്പോൾ നാച്ചുറലി വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല എന്താ കാരണം. ഒരു ഒരു കുറച്ചൊരു ജീവൻ മരണ പോരാട്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ സുഹൃത്തിനെ തേടി കണ്ടുപിടിക്കേണ്ടി വന്നു. കാര്യം പുള്ളിക്ക് മൊബൈലൊന്നും എടുത്ത് സംസാരിക്കാനുള്ളൊരു ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് പുള്ളി അതിൽ നിന്നൊക്കെ താഴെ പോയി സിങ്കിങ് ആയിരുന്നു. അപ്പോൾ ആ വ്യക്തിയെ പോയി അവിടെ നിന്ന് എടുത്ത് ബൈക്കിൻ്റെ പുറകിൽ വെച്ച് കെട്ടി വെച്ച് നമ്മൾ താമസിക്കുന്ന തിരുവാൻമ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരെ കൊണ്ടുവന്ന് അങ്ങനെ തേടിപ്പോയി എത്തിച്ചിട്ടുണ്ട്. പേര് പറയുന്നില്ല. അതല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ വാട്സപ്പും അങ്ങനത്തെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്.
എനിക്ക് റീസെൻ്റ്ലി ഞാൻ സ്കൂളിൽ പഠിച്ച ഒരുപാട് പേര് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഓപ്പണായിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും തന്നെയുണ്ട്. ഒരുപാട് പേരെ മിസ് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതിപ്പോൾ വാട്സപ്പിൽ ആ ഗ്രൂപ്പിലൂടെ എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ടെൻത്ത് വരെ ഒരുമിച്ച് പഠിച്ച് സ്കൂളിങ് ചെയ്ത എല്ലാവരും തന്നെ ആയിട്ടൊരു കണക്ഷൻ കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് നമ്മളെ തപ്പിപ്പിടിക്കാനായിട്ട് എളുപ്പമുള്ളൂ. അപ്പോൾ അവർ തപ്പിപ്പിടിക്കട്ടല്ലേ, അതല്ലേ ഹീറോയിസം. കഴിഞ്ഞു. അങ്ങനെ പ്രണയം തോന്നാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെപ്പോഴെങ്കിലൊക്കെയുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരോട് ഒരു അട്രാക്ഷനും ഇൻഫാക്ച്വേഷനും എല്ലാം തോന്നും. എനിക്ക് പ്രണയം തോന്നിയിട്ടുള്ള പെൺകുട്ടിയെ ഞാൻ വീട്ടിലുണ്ട്. എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വൈഫാണ്. പിള്ളേരുടെ കാര്യമാണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ബാലൻസ് കൊണ്ട് നടക്കുന്നത് എൻ്റെ ലൈഫിലെൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ബാക്കിയല്ലാതെ നോക്കുന്നത് റിന്നയാണ്, വൈഫാണ്. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്ന ടൈമിലുണ്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കാനും അതൊക്കെ ഭയങ്കര ഒരു ചമ്മലും അതുപോലെയൊക്കെ ആയിരുന്നു. സ്കൂളിങ്ങിൽ നമ്മൾ സ്കൂൾ ടൈമിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ കളിയാക്കുമല്ലോ, പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അവർ ഗോസിപ്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ അത് കാരണം ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരുന്നു എപ്പോഴും നിന്നിരുന്നത്. ബേസിക്കലി പെൺപിള്ളേർ സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു, പക്ഷേ ചിലവരോടൊക്കെ തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാലത് സത്യമായിരിക്കില്ല, പക്ഷേ അവർക്കൊന്നും എന്നോട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദെൻ കംസ് അനുപമ, വാസ് മൈ ഗുഡ് ഫ്രണ്ട്. ആൻഡ് ദെൻ ഐ പ്രപ്പോസ്ഡ്. അനുപമിക്കും എന്നെ ഇഷ്ടമായിരുന്നു, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞാൻ പറയുന്നത് കിറുക്കൻ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ വെരി പോസിറ്റീവ് നോട്ടാണ്. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന മൊമെൻറ്റ് അവർക്ക് ഏറ്റവും ആനന്ദകരമാക്കി കിട്ടണം എന്ന് എന്തോ നിർബന്ധമുള്ള പോലെയാണ്. എൻ്റെയും സിജുവിൻ്റെയും ഞങ്ങളെല്ലാവരുടെയും കോമൺ ഫ്രണ്ട് ആണ് നിവിൻ. ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹിസ് നെയിം ഈസ് നിവിൻ ചെറിയൻ മാഞ്ഞുരാൻ. ഹിസ് എ കസിൻ ഓഫ് അൽഫോൺസ് പുത്രൻ. അപ്പോൾ ഒരു ദിവസം അവന് ജീപ്പ് ഉണ്ടായിരുന്നു, അതായത് പഴയ ടൈപ്പ് ജീപ്പ് ഉണ്ടല്ലോ, അത് പറഞ്ഞല്ലോ ഓടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഓടിക്കണം. ഞാനൊന്ന് ഡ്രൈവിംഗ് ഒന്നും അങ്ങനെ അത്ര ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ സൈഡിലിരുന്ന് ട്രാവൽ ചെയ്തൊക്കെ പോയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്, അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അത് ഈ എന്താ പറയുക, ഓഫ് റോഡാണത്. ഓഫ് റോഡൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ജീപ്പായിട്ട് പോകുന്ന സംഭവം കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവൻ്റെ കൂടെയാണ്. ഭയങ്കര വെരി പോസിറ്റീവ് ഗായ്, വെരി ഓപ്റ്റിമിസ്റ്റിക്. എന്താ പറയുക, ഐ മിസ് ഹിം. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര എന്തുമുള്ള, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഞങ്ങളുടെ ഫ്രണ്ടാണ് നിവൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിലും ഇപ്പം എൻ്റെ പാരൻസിനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിവിനും. നിവിൻ വന്നു കഴിഞ്ഞിട്ടുള്ള നിവിൻ്റെ എനർജിയും അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഒരുപാട് നല്ല മൊമെൻസും മെമ്മറീസും ഞങ്ങൾക്ക് നിവിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഇൽനെസ്സിലാണ്, ഇപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടാണ് അവൻ ജീവിതത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിവിനിപ്പോൾ ഇത്തിരി അൻപലാണ്. പക്ഷേ എന്താണ് പറയുക, ചില ഫ്രണ്ട്സ് അങ്ങനെയാണ്. നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ല മൊമെൻസും മെമ്മറീസും നമ്മുടെ കോളേജ് സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര യങ് വൈബായിട്ട് നടന്ന കാലഘട്ടത്തിൽ അങ്ങനെ നൽകിയിട്ടുള്ള കൂട്ടുകാർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനൊരു ക്ലോസ് ഫ്രണ്ടാണ്. എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടാണ് അവൻ ജീവിതത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ അവൻ്റെ കൂടുതലുള്ള ട്രാവലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കിറുക്കനായ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു കോളേജ് സമയത്ത്, അതായത് എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇയറിൽ അവൻ സിവിൽ എഞ്ചിനീയറിംഗിലും ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗിലും. അന്ന് വീട്ടിൽ നിന്ന് കാശൊക്കെ വളരെ കുറവല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകും ക്യാൻറ്റീനിൽ. ഇവൻ്റെ കയ്യിൽ ഒന്നിലെ കാണൂല അല്ലെങ്കിൽ കുറവായിരിക്കും ഉള്ളത്. പക്ഷെ നമുക്കതൊന്നും പ്രശ്നമില്ല, നമ്മുടെ സുഹൃത്താണ്. പക്ഷെ ഇവൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 5 രൂപ 8 രൂപ ഇട്ടിട്ട് 13 രൂപയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി 3 പേർക്കും കൂടെ മേടിക്കുമ്പം
ഇവൻ അതും കഴിച്ചിട്ട് സൈഡിൽ കൂടെ പോയി വേറെയും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കും. പിന്നെ ഈ കടക്കാരൻ്റെ തെറിമുട്ട് നമ്മൾ നമ്മളെപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇൻസിഡൻസ് നടന്നിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.